അയ്യോ ടൈമായി. ഇത് പഠിപ്പിച്ച ജെയിംസ് പേര് പോലെ തന്നെ ഫുൾ ടൈം പഠിത്തമാണ്. വേഗം ക്ലാസ്സിൽ പോട്ടെ, ഇല്ലെങ്കിൽ ടീച്ചർ എന്നെ അടിക്കുവേ. അയ്യോ ബാഗ് എന്തൊരു വെയിറ്റാ, 10 ബുക്കും കൂടെ കൊണ്ടുവരാമായിരുന്നു. ഞാൻ ഫസ്റ്റ് ആയേ. ഓക്കെ പഠിക്കാം. ഓ എന്നാ ഒരു പസി, സഹിക്ക മടിയല്ലേ. ഇതാണ് സാപ്പാട് സൈമൺ, എപ്പോഴും വിശപ്പ് തന്നെ. കയ്യിലെ ബാഗ് കണ്ടില്ലേ, ഇത് ഫുൾ ഇവന് കഴിക്കാനുള്ള ഫുഡാണ്. സ്കൂളിൽ വരുന്നത് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയെന്ന വിചാരം. ഇവിടെ ഇരിക്ക്, ഉറങ്ങില്ല കേട്ടോ. ഇത് റോൺ, സംശയിക്കേണ്ട, ക്ലാസ്സിലെ വില്ലൻ ഇവൻ തന്നെ. മാറടാ, നീങ്ങടാ. ആ എന്നടാ മീനു, എന്താടി ഇത്, എപ്പോഴും ഉറക്കമാണോ? ഞാൻ ടീച്ചർ വരുന്നെന്ന് നോക്കട്ടെ. ഓ ടീച്ചർ വരുന്നു, ടീച്ചർ വരുന്നു. Good morning, teacher. Good morning. Sit down. Okay, ശരി, attendance എടുക്കാം. എല്ലാവരും attendance പറയണം കേട്ടോ. സൈമൺ. Present, ma'am. ജെയിംസ്. Present, teacher. റോൺ. ഏ, റോൺ അല്ല, ഡോൺ. നിന്റെ പേര് റോണാ ഡോണാ? Attendance മാത്രം പറഞ്ഞാ മതി കേട്ടോ. ഇരിക്കേ. മേരി. Present, teacher. Anna. Anna vannilla, teacher. Okay. Meenu. Meenu. Meenu, mole, enikku mole. Morning aayi. Cheri, teacher. Raavile vannappole urakkam alle. Ini mudal njan urangilla ennu 100 pravasham imposition cheyidittu varana. Enda? എന്തോ മറന്ന പോലെ ഉണ്ടല്ലോ, എന്താ അത്? ടീച്ചർ ഹോംവർക്ക്. അതെ അതെ, എല്ലാരും ഹോംവർക്ക് എടുത്തോ, ഹോംവർക്ക് ചെയ്തവർ എണീറ്റുന്നേ. എനിക്ക് സ്കൂളിൽ പോണ്ട, എനിക്ക് അടി കിട്ടും, അപ്പം അമ്മ എന്നെ അടിച്ച. അന്ന ടീച്ചർ. അന്ന എന്താ ലേറ്റായേ? അമ്മ എനിക്ക് പുതിയ ഉടുപ്പ് വാങ്ങിച്ചു തന്ന്. അതിനാണോ ലേറ്റായത്? അയ്യോ നിന്നോട് എന്ത് ചോദിച്ചാലും കരച്ചില്ല. ഓക്കെ ശരി, വയ്ക്കൂ, പോയിരിക്കേ. ആ ഹോംവർക്ക് ചെയ്യാത്തവർ എണീക്കാൻ പറഞ്ഞില്ലേ, എണീറ്റേ. ഏ എല്ലാരും ചെയ്തോ? ഹോംവർക്ക് ചെയ്യാത്തവർ എണീറ്റേ. സൈമൺ, നീ എന്താ ഹോംവർക്ക് ചെയ്യാത്തേ? അത് വന്ന് നാത്തിക്ക് ഹോട്ടലിൽ വന്ന് എങ്ക വീട്ടിലെ പക്കത്ത് വീട്ടിൽ ഇരിക്കുന്ന ഹോട്ടലിൽ വന്ന് കോമ്പറ്റീഷൻ ഇട്ടിരുന്ന സാപ്പാട് കോമ്പറ്റീഷൻ. അല്ല, നമ്മൾ 30 ഇഡ്ലി സാപ്പിട്ട് അതെടുത്ത 30 ഇഡ്ലി കൂടെ ഒരു കൂടെ ചട്നിയും കുടിച്ച് അതേ ഇടത്തിലൊക്കെ അത് മയങ്ങി വിടുന്നിട്ടേ. അതാ ഹോംവർക്ക് ചെയ്യാൻ മറന്നിട്ട്. ഫുഡ് എടുക്കാൻ മറന്നോ? കണ്ടിപ്പാ ഇല്ല, അതേപടി മറക്ക മുടിയോ? അത് മറക്കില്ലല്ലോ. ഇരിക്കേ, എന്തായാലും ആവട്ടെ. റോൺ നീ എന്താ ചെയ്യാത്തേ? അത് ടീച്ചർ, നാത്തി രാത്രി ഫുള്ള എനിക്ക് ഒരേ വയറു വലി, അതിനാല നാ ഫുള്ള റെസ്റ്റ് റൂമിലേ ഇരിക്ക വേണ്ടിയ നിലമ ആയിട്ട്. അതാ നാ ചെയ്യല ടീച്ചർ. ഓരോ കാരണങ്ങൾ. ഇരിക്കേ. നിങ്ങളോ? ടീച്ചർ അത് നീ പറയും അറിയത്തില്ല എന്ന്, നീ പറയും ഉറങ്ങിയെന്ന്. എന്തേലും ആവട്ടെ, ഇരിക്കേ ഇരിക്കേ. അന്ന
നീ എന്താ ചെയ്യാത്തേ? ഓ വേണ്ട വേണ്ട, ചെയ്യണ്ട, ഇരിക്ക്. ആ ശരി, ആരാ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തത്? കൊണ്ടുവാ. ടീച്ചർ ടീച്ചർ, ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കൊണ്ടുവാ നോക്കട്ടെ. ടീച്ചർ നോക്കൂ ടീച്ചർ, ടീച്ചർ തന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്തു. ഓ ഇത് കുറെ ഉണ്ടല്ലോ. ടീച്ചർ ടീച്ചർ, വെരി ഗുഡ് താ ടീച്ചർ. ആ എനിക്കറിയാം. താങ്ക് യു ടീച്ചർ. ഗുഡ് ബോയ്, ഇനിയും നന്നായി പഠിക്കണം കേട്ടോ. ഡാ ഡാ, എനിക്ക് ടീച്ചർ വെരി ഗുഡ് തന്നു. നോക്ക് നോക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5 അപ്പവും 2 മീനും കൊണ്ട് യേശു കർത്താവ് 5000 പേരെ പോഷിപ്പിച്ച സംഭവമാണ്. എപ്പോ എപ്പടിയാ 5 അപ്പത്തെ എപ്പടി 5000 പേര് കൊടുക്ക മുടിയാ? 10 അപ്പമേ തെവയാതെ. അതാണ് യേശുപ്പച്ചൻ. 5 അപ്പവും 2 മീനും കൊണ്ട് എങ്ങനെയാ 5000 പേരെ പോഷിപ്പിച്ചെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ യേശുപ്പച്ചന്റെ വചനം കേൾക്കാൻ വേണ്ടി ധാരാളം ജനങ്ങൾ ദിവസം തോറും കൂടി വരുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അവര് 3 ദിവസവും 3 രാത്രിയും ആഹാരം ഒന്നും കഴിക്കാതെ യേശുപ്പന്റെ വചനം മാത്രം കേട്ടുകൊണ്ടേയിരുന്നു. അതാ, അന്നത്തെ ജനങ്ങൾക്ക് യേശുപ്പന്റെ വചനം കേൾക്കാൻ അത്രയ്ക്കും താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ അവിടെയുള്ള ഒരു കുഞ്ഞു ബാലൻ പറഞ്ഞു അവന്റെ കയ്യില് 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ ഇങ്ങ് കൊണ്ടുവരൂ എന്ന് യേശുപ്പം പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞ് തന്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും യേശുപ്പന് കൊണ്ടുവന്ന് കൊടുത്തു. നിങ്ങൾ ആരുടെങ്കിലും ഫുഡ് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കോ? കണ്ടിപ്പില്ല. ആ കുഞ്ഞു ബാലൻ പക്ഷെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് കൊടുത്തപ്പോ യേശുപ്പന് അവനെ വാഴ്ത്തി അനുഗ്രഹിച്ച് 5000 പേർക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 5000 പേര് സന്തോഷത്തോടെ ആ ഫുഡ് കഴിക്കാനും പറ്റി. അപ്പൊ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോ അത് അനേകർക്കും ഒരു പ്രയോജനമായി മാറും. ആ ഓക്കെ, ബ്രേക്ക് ടൈം ആയിട്ടുണ്ട്, നിങ്ങൾ ഗ്രൗണ്ടിൽ പോയി കളിച്ചോട്ടോ. ആ ബ്രേക്ക് ടൈം ആയി, നമുക്ക് ഗ്രൗണ്ടിൽ പോയി കളിക്കാം. ഗ്രൗണ്ടില് പോറച്ചില് യാരയാച്ചും അടിക്കണമേ യാറ. ആ இந்த ஹோம் വർക്ക് നമ്മളെ മാറ്റി വിട്ടான് ജെയിംസ്, അവനക്ക് ഒരു വൈ വെക്കേ. ഏ ബ്രേക്ക് ടൈം, ഇപ്പ ഗ്രൗണ്ടില് പോയി சாப்பிடலாம். ആ ജെയിംസ്, എന്താ നീ ഗ്രൗണ്ടിൽ പോകുന്നില്ലേ? ഇല്ല ടീച്ചർ, എനിക്ക് പഠിക്കണം. ഓ എന്താ ജെയിംസ്, ഇത് മതി പഠിച്ചത്, മൈൻഡ് ഒക്കെ ഒന്ന് റിലാക്സ് ആവട്ടെ, പോയി ഗ്രൗണ്ടിൽ പോയി കളിക്ക്. ആ ബുക്കും കൂടെ എടുക്കാം, ഗ്രൗണ്ടിൽ പോയി പഠിക്കാം. അന്ന നീ എന്താ ഗ്രൗണ്ടിൽ പോകാത്തെ? അന്ന ഇങ്ങ് വന്നേ. എന്താ മോളെ, എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്നെ ആർക്കും ഇഷ്ടല്ല, ആരും എന്നോട് മിണ്ടില്ല, എന്റെ കൂടെ ആരും കളിക്കില്ല, ഞാൻ എപ്പോഴും കരയും പറഞ്ഞ് എന്നെ ആരും മൈൻഡ് ആക്കില്ല. എന്റെ അപ്പയ്ക്കും അമ്മയ്ക്കും എന്നെ ഇഷ്ടല്ല, എന്റെ ഫ്രണ്ട്സിനും എന്നെ ഇഷ്ടല്ല, ടീച്ചറിനും എന്നെ ഇഷ്ടല്ല. അന്ന ഇതിനാണോ നീ ഇങ്ങനെ കരയുന്നത്? മോളെ ആർക്കും ഇഷ്ടമില്ല എന്നാണോ വിചാരിക്കുന്നത്? മോളെ എപ്പോഴും സ്നേഹിക്കുന്ന ഒരാളുണ്ട് അറിയാമോ? ഇല്ല ടീച്ചർ. മോളെ സൃഷ്ടിച്ച ദൈവം യേശുപ്പ. യേശുപ്പ മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. യേശുപ്പ മോളെ സ്നേഹിക്കുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്, എപ്പോഴും മോളുടെ കൂടെ ഉണ്ട്. ഇപ്പൊ മനസ്സിലായോ? യെസ് ടീച്ചർ. യേശുപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ടീച്ചർ? അതെ അന്ന. യേശുപ്പൻ എന്റെ കൂടെ ഫ്രണ്ട് ആവോ ടീച്ചർ? അതെ. യേശുപ്പൻ എന്നോട് സംസാരിക്കുമോ ടീച്ചർ? അതെ അന്ന, യേശുപ്പൻ മോളോട് സംസാരിക്കും. മോൾക്ക് ഇപ്പൊ ആരുണ്ട്? യേശുപ്പൻ ഉണ്ട്. എല്ലാരെക്കാളും കൂടുതൽ മോളെ ആരാ സ്നേഹിക്കുന്നേ? യേശുപ്പൻ. ഇനി മോള് കരയോ? ഇല്ല ടീച്ചർ. ആരുമില്ല എന്ന് വിഷമിക്കുമോ? ഇല്ല ടീച്ചർ. വെരി ഗുഡ്, ഗോഡ് ബ്ലെസ് യു മോളെ.
എത്ര നാൾ ഞാൻ വിചാരിച്ചു എന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി യേശുപ്പൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇനി ഞാൻ കരയില്ല.